Good morning and welcome to Varthamanam. Innathe pradhanapetta patravarthakal. Innu pathalogam therunna valare pradhanapetta oru vartha. Nursumarude samaravumayi bendhippicha vartayan. Aa samaram adinte swabhavikamaya andhya rengathekku neengukayan. Angane neengumbol thanne innu mudal anichchidakala samaram prakhyapikkan nursumar nirbandhithamayirunnu. പക്ഷെ സർക്കാർ ഇടപെട്ടതിൻ്റെ ഭാഗമായി അത് രണ്ടോ മൂന്നോ ദിവസം മാറ്റിവെക്കാനും സർക്കാരിന് കഴിഞ്ഞു. എങ്കിൽ പോലും അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണ് കേരളത്തിലെ സ്വകാര്യ രംഗത്തെ നഴ്സുമാർ എന്ന് പറയാതെ വയ്യ. ആ സാഹചര്യത്തിലാണ് നഴ്സുമാരുടെ പ്രശ്നം പരിഹാരത്തിലേക്ക് നീങ്ങുന്നു എന്ന നിലയ്ക്കുള്ള വാർത്തകൾ വരുന്നത്. നഴ്സുമാരുടെ സമരത്തിൻ്റെ ലക്ഷ്യം സുപ്രീം കോടതി പ്രഖ്യാപിച്ച വേജാണ്, ശമ്പളമാണ്. 20,300 രൂപ അടിസ്ഥാനതല ശമ്പളമാക്കി കണക്കാക്കണം, അതാണ് നൽകേണ്ടത് നഴ്സുമാർക്ക് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. പക്ഷേ സ്വകാര്യ മേഖല അതിന് തയ്യാറായില്ല. കേരള സർക്കാർ വെറുതെ ഇരുന്നില്ല, അവരക്കാര്യത്തിൽ ഇടപെടുകയും ഒരു വേജ് കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റിയുടെ നിർദ്ദേശം വരികയും ചെയ്തു. ആ കമ്മിറ്റി നിർദ്ദേശിച്ചത് 17,300 രൂപ അടിസ്ഥാന ശമ്പളം എന്നതാണ്. 60% വർധനവ് ആ കാര്യത്തിൽ തന്നെ ഉണ്ടായി. എങ്കിലും സുപ്രീം കോടതിയുടെ ശമ്പളം തന്നെ, സുപ്രീം കോടതി അംഗീകരിച്ച ശമ്പളം തന്നെ, വിധിച്ച ശമ്പളം തന്നെ ലഭിക്കണമെന്ന് നഴ്സുമാർ വാശി പിടിക്കുകയാണ്. അതിനവർ അർഹരുമാണ്. പക്ഷേ സ്വകാര്യ മേഖലയ്ക്ക് അത് താങ്ങാൻ കഴിയില്ല എന്ന് ആ മേഖല കരുതുന്നു. അതുകൊണ്ട് സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾ അത് തരംതിരിച്ച് 5 ബെഡ്, 10 ബെഡ്, 50 ബെഡ്, 100 ബെഡ്, 500, 800 എന്നൊക്കെ തരംതിരിച്ച് തരാതരം പോലെ ശമ്പളം കൊടുക്കാം എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. നഴ്സുമാർ അതൊന്നും അംഗീകരിച്ചില്ല. സമരം മുന്നേറുന്ന വാറെ നഴ്സുമാരുടെ സമരം നേരിടാൻ സർക്കാർ എന്ന ശീർഷകത്തിൽ മാധ്യമം ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ശീർഷകം തന്നെ ഭാഗികമായി മാത്രം സത്യം പ്രകാശിപ്പിക്കുന്നതാണ്. കാരണം സർക്കാർ നഴ്സുമാർക്ക് അനുകൂലമായ നിലപാടാണ് ഇതപര്യന്തം എടുത്തിട്ടുള്ളത്. അല്ലാതെ നേരിടാനല്ല സർക്കാർ ഇതപര്യന്തം നോക്കിയിട്ടുള്ളതെന്ന യാഥാർത്ഥ്യം ആ ശീർഷകത്തിൽ മാധ്യമത്തിന് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല എന്തോ കാരണത്താൽ. കണ്ണൂരിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളെ നിയോഗിച്ചു, 20-ന് ചർച്ച. സർക്കാർ നിശ്ചയിച്ച ശമ്പളം നൽകാമെന്ന് മാനേജ്മെൻറ്റുകൾ. നഴ്സ് സമരം നേരിടാൻ കർശന നടപടികളുമായി കണ്ണൂർ, കോഴിക്കോട് ജില്ലാ ഭരണകൂടങ്ങൾ. അതേസമയം നഴ്സുമാർക്ക് സർക്കാർ നിശ്ചയിച്ച ശമ്പളം നൽകാമെന്ന് സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റ് അസോസിയേഷനുകൾ അറിയിച്ചു. നഴ്സുമാരോട് അനുഭാവപൂർവമായ സമീപനമാണെന്നും 20-ന് 4 ചർച്ചയ്ക്ക് സമയം അനുവദിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വീണ്ടും അറിയിച്ചു. വ്യാഴാഴ്ച ചർച്ച നടക്കുകയാണ്. ഇക്കാര്യത്തിൽ നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സർക്കാർ നിയോഗിച്ച സമിതി നിർദ്ദേശിച്ച 17,300 ആ നിലയ്ക്കുള്ള ശമ്പളം ഞങ്ങൾ പൂർണ്ണമായും നൽകിക്കൊള്ളാമെന്ന് ഇന്നലെ മാനേജ്മെൻറ്റ് ഏകകണ്ഠമായി തീരുമാനിച്ച കാര്യമാണ്. അതാണ് അക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഗുണം. അത് ഭംഗ്യന്തരേണ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു മാധ്യമം എന്തിനാണാവോ. ഏതായാലും ഇതേ സംബന്ധിച്ച് അടിസ്ഥാന ശമ്പളം 17,200 മറ്റോ ആകും എന്ന കാര്യം ഉറപ്പ്. മെച്ചപ്പെട്ട 20,300 എന്ന ശമ്പളത്തിലേക്ക് സഞ്ചരിക്കാൻ നഴ്സുമാർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതും ന്യായീകരിക്കത്തക്കതാണ്. എങ്കിലും തൽക്കാലം 17,200 എന്ന കാര്യം ലഭിക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. 20-ാം തീയതി ചർച്ച, അതോടെ ഈ സമരം ഒരു പര്യവസാനത്തിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പാർലമെൻറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. പാർലമെൻറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കുന്നതിനേക്കാൾ പ്രധാനം, പുതിയ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുന്നു. 14-ാമത് രാഷ്ട്രപതി, ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് എന്ന് അറിയാവുന്ന തെരഞ്ഞെടുപ്പ് ഇന്നാണ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ച വാർത്തകളാണ് പത്രലോകം നമുക്ക് തരുന്നത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ന്, 20-ാം തീയതി വോട്ടെണ്ണൽ. മംഗളമെന്ന പത്രം അത് 1-ാം പേജിൽ ആദ്യ വാർത്തയാക്കി, സചിത്ര വാർത്തയാക്കി നമുക്ക് തരുന്നത് കാണുക. ജിനേഷ് പുത്തലത്ത് ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. രാജ്യത്തിൻ്റെ 14-ാം രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ്
എൻ ഡി എ സ്ഥാനാർത്ഥിയായി രാംനാഥ് കോവിന്ദും പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥിയായി മീരാ കുമാറുമാണ് മത്സരരംഗത്ത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബാലറ്റ് പേപ്പറുകളും എത്തിച്ച ശേഷം 20-ന് ഡൽഹിയിലാണ് വോട്ടെണ്ണൽ. പുതിയ രാഷ്ട്രപതി 25-ന് പ്രണബ് മുഖർജിയുടെ പിൻഗാമിയായി അധികാരമേൽക്കും. പാർലമെൻ്റ് സെൻട്രൽ ഹാളിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് തുടങ്ങിയ വിശദാംശങ്ങൾ മംഗളം വാർത്തയുടെ ആദ്യ പാരഗ്രാഫിൽ തന്നെ നമുക്ക് തരുന്നു, ചിത്രങ്ങളും നമുക്ക് തന്നിരിക്കുന്നു. ഇതുമായി ബന്ധിപ്പിച്ച് കുറേ വാർത്തകൾ ഇന്ന് വന്നിട്ടുണ്ട്. ഇന്ന് ഇപ്പോഴുള്ള നിഗമനം പോലെയാണെങ്കിൽ NDA സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദ് അദ്ദേഹത്തിന് 60% വോട്ട് ലഭിക്കുമെന്നും വിജയിക്കുമെന്നും ഏകദേശം ഉറപ്പിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ് ഉള്ളത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു പത്രം വായിക്കുമ്പോൾ. പാർലമെൻറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വരുമ്പോൾ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച വിശദമായ വിവിധ വിവരങ്ങൾ ഇന്ന് പത്രങ്ങൾ തന്നിരിക്കുന്നു. ആകെ 4078 MLA മാരും 818 MPമാരുമാണ്. അങ്ങനെ ആകെ 4896 ജനപ്രതിനിധികളാണ് ഈ കാര്യത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത്. അങ്ങനെ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഈ 4896 പേർ വോട്ട് ചെയ്യുന്ന 4896 പേരിൽ 33% പേർ, അതായത് 3-ൽ 1 പേർക്ക് എതിരെ ക്രിമിനൽ കേസുകളുണ്ട് എന്ന വാർത്തയും ഇന്ന് പത്രലോകം തരുന്നു. അതുമാത്രമല്ല, ഈ 4896 പേരിൽ 71%, 4-ൽ 3 ഭാഗത്തോളം കോടീശ്വരന്മാരാണ്. ദരിദ്രമോ അല്ലെങ്കിൽ അർദ്ധദരിദ്രമോ ആയ ദരിദ്ര നാരായണരുടെ ഈ രാജ്യത്ത് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിൽ 71% കോടീശ്വരന്മാരാണ് ഇന്ന് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നും പത്രലോകം പറയുന്നു. അതുപോലെ തന്നെ ഈ 4078 MPമാരിൽ 65 ലോകസഭാംഗങ്ങളും 23 രാജ്യസഭാംഗങ്ങളും സ്ത്രീകളാണ്. ബാക്കി MLA മാരിൽ 363 MLA മാർ സ്ത്രീകളാണ്. അഥവാ 4896 പേരിൽ 9% മാത്രമാണ് സ്ത്രീകളുള്ളത് തുടങ്ങിയ വാർത്തകളാണ് ഇന്ന് നമുക്ക് ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. 20-ാം തീയതി ഫലപ്രഖ്യാപനം വരും. കോവിന്ദ് തന്നെ പ്രസിഡൻ്റായി വരികയും ചെയ്യും തുടങ്ങിയ വാർത്തകൾ ഇന്ന് നമുക്ക് വളരെ വിശദമായി പത്രലോകം തരുന്നു. പാർലമെൻ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. മഴക്കാല സമ്മേളനമാണ്. ആ സമ്മേളനം 11 ആഗസ്റ്റ് വരെ നീളും എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. സമ്മേളനത്തിന് മുന്നോടിയായി ഇന്നലെ സർവകക്ഷി സമ്മേളനം സ്പീക്കർ വിളിച്ചുകൂട്ടിയിരുന്നു. ലോക്സഭാ സ്പീക്കറുടെ ആഭിമുഖ്യത്തിൽ പാർലമെൻ്റ് ഹാളിൽ സർവകക്ഷി സമ്മേളനം ഇന്നലെ വിളിച്ചുകൂട്ടിയിരുന്നു. ആ സമ്മേളനവുമായി ബന്ധിപ്പിച്ച് വളരെ കൗതുകകരമായ വാർത്തകൾ ഇന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. കാണുക, ജനയുഗം അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. പാർലമെൻ്റ് വർഷകാല സമ്മേളനം, ആ സമ്മേളനം പ്രക്ഷുബ്ധമാകും, വിവിധ കാരണങ്ങളാൽ സമ്മേളനം പ്രക്ഷുബ്ധമാകും എന്ന് ദീർഘദർശനം ചെയ്യുന്നു ജനയുഗം. വാർത്ത ഇങ്ങനെയാണ്, ഇന്ന് ആരംഭിക്കുന്ന പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം പതിവ് പോലെ പ്രക്ഷുബ്ധമായിരിക്കും. പ്രതിപക്ഷ നേതാക്കളുമായി സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നടത്തിയ ഇന്നലത്തെ കൂടിക്കാഴ്ച നൽകുന്ന സൂചനയും അതുതന്നെയാണ്. ഗോരക്ഷയുടെ പേരിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന അക്രമങ്ങളിലും കൊലപാതകങ്ങളിലും രാഷ്ട്രീയ വർഗീയ നിറം കലർത്തരുത് എന്ന് നരേന്ദ്രമോദി പ്രതിപക്ഷ നേതാക്കളോട് ആവശ്യപ്പെട്ടു. മോദി ഭരണത്തിന് കീഴിൽ രാജ്യത്ത് വ്യത്യസ്ത സംഭവങ്ങളിലായി 28 മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അക്രമത്തിന് ഇരകളാകുന്നത് മുസ്ലിങ്ങളും ദളിതരും മാത്രമാണ്. അവയെപ്പറ്റി പാർലമെൻറ്റിൽ ഒരിക്കൽ പോലും പ്രതികരിക്കാൻ തയ്യാറാകാത്ത പ്രധാനമന്ത്രി പ്രശ്നത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാവണം അനുനയനത്തിന് ശ്രമിക്കുന്നത് എന്നാണ് ജനയുഗം ഇതുമായി ബന്ധിപ്പിച്ച് തരുന്ന വാർത്ത. പാർലമെൻറ്റിൽ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത്തവണ പാർലമെൻറ്റ് ഇന്നു മുതൽ സമ്മേളിക്കുമ്പോൾ പശുവിനെ സംരക്ഷിക്കുന്ന സൈന്യം, ഗോരക്ഷാ സേന
എന്നാണ് അതിനെ വിളിക്കുന്നത്. ആ സൈന്യവുമായി ബന്ധിപ്പിച്ച് ധാരാളം ആളുകൾ അടികൊള്ളുകയോ കൊല ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ അത് വലിയൊരു ചർച്ചാ പ്രമേയമായി മാറും എന്ന് നിലയ്ക്ക് നിരീക്ഷണങ്ങൾ വരുമ്പോൾ ഇന്നലെ മുൻകൂട്ടിയൊരേറെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിക്കളഞ്ഞു. അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളിൽ നല്ല വിരുദും ബുദ്ധിവൈഭവവുമാണ്. കാണുക, അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഗോരക്ഷാ പ്രധാനമന്ത്രി മൂന്ന് വട്ടം പറഞ്ഞു, അതുപോട്ടെ, അക്രമികൾക്ക് മൂക്കുകയറിടും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതിനാരോ തടസ്സമാണ് എന്ന നിലയ്ക്കാണ് ഇത് പറയുന്നത്. ഇന്നലെ പാർലമെൻറ്റ് ഹാളിൽ വെച്ച് തന്നെ അദ്ദേഹം നടത്തിയ സർവകക്ഷി സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലാണ് പറഞ്ഞത്, ഗോരക്ഷാ സേന നടത്തുന്ന അക്രമങ്ങൾക്ക് മൂക്കുകയറിടും. മൂക്കുകയറിടും എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, അതിനെതിരെ നടപടികൾ സ്വീകരിക്കും. നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെടും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. കേന്ദ്രത്തിന് നേരിട്ട് നടപടിയെടുക്കാനാകില്ല. സത്യത്തിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഗോരക്ഷാ സേന അഴിഞ്ഞാട്ടം നടത്തുന്നത് എന്ന് നമുക്കറിയാം. ബി ജെ പിയിൽ നിലനിൽക്കുന്ന ബി ജെ പി അംഗത്വമുള്ള ഈ നേതാക്കളെ പോലും മുസ്ലിം എന്ന പേരിൽ ഗോമാംസം സൂക്ഷിച്ചു എന്ന പേരിൽ അടിച്ചു കൊല്ലാൻ തന്നെയാണ് ബി ജെ പിക്കാർ ശ്രമിക്കുന്നത്. ആവർത്തിച്ച് നടക്കുന്നു. സത്യത്തിൽ ഈ ഗവൺമെൻറ് എൻ ഡി എ അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ ധാരാളമായാണ് അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മോദിക്കത് അറിയാത്തതല്ല. മോദി മൂന്ന് വട്ടം, ഇതിനു മുമ്പ് രണ്ട് വട്ടം പറഞ്ഞു ഇത് ശരിയല്ല, പശുവിൻ്റെ പേരിൽ ആളുകളെ കൊല്ലുന്നത് ശരിയല്ല. ഓരോ തവണ അദ്ദേഹം പറയുമ്പോഴും ഓരോ തവണ കൂടുതൽ അക്രമങ്ങൾ അരങ്ങേറുന്ന രീതിയാണ് കാണുന്നത്. അതുകൊണ്ട് ആ അക്രമം നിർത്തണമെന്നല്ല, തൻ്റെ ചില അവസ്ഥകൾ അദ്ദേഹം വിശദീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥ പാർലമെൻറ്റിൽ സംജാതമാകും, ലോകോത്തരമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമായി അത് മാറും എന്ന തിരിച്ചറിവാണ് മോദിയെ ഈ നിലയ്ക്ക് സംസാരിക്കാൻ നിർബന്ധിക്കുന്നത്. പക്ഷേ അദ്ദേഹം എന്ത് സംസാരിച്ചാലും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സംഘപരിവാരത്തിൻ്റെ അഴിഞ്ഞാട്ട സേനയുണ്ടല്ലോ, അവരിതൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കും. മോദി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊരടവാണ്, അതാണ് നടക്കുന്നത്. ഏതായാലും അക്രമികൾക്ക് മൂക്കുകയറിടും എന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ദീപിക ആദ്യ വാർത്തയായി, ലീഡ് വാർത്തയായി തരുന്നു. അതിങ്ങനെ പശു സംരക്ഷണത്തിൻ്റെ പേരിൽ രാജ്യത്ത് ആക്രമണം നടത്താൻ അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശു അമ്മയെപ്പോലെയാണെന്ന് പരക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പേരിൽ നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കില്ല. മോദിയുടെ പ്രസ്താവത്തെ വിടുവായത്തം എന്നാണ് പ്രതിപക്ഷം വിശേഷിപ്പിച്ചത്. പരിഗണനയ്ക്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് വെറും വിടുവായത്വമാണ്. ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ അത് എന്നാൽ ഒപ്പം തന്നെ ഇതൊക്കെ നടന്നുകൊണ്ടും ഇരിക്കും എന്നൊക്കെയാണ് ആളുകൾ, മാലോകർ വിചാരിക്കുന്നത്. മാതൃഭൂമി എന്ന പത്രം മോദിയുടെ ഈ പ്രസ്താവം തന്നെ വളരെ പ്രാധാന്യത്തോടെ തരുന്നു. കാണുക, പശു സംരക്ഷണത്തിൻ്റെ പേരിൽ അക്രമം തടയണം മോദി എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത തരുന്നത്. മോദിയുടെ ആഭിമുഖ്യത്തിലുള്ള സർക്കാർ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നത്? വളരെ വിചിത്രവും കൗതുകകരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച പൂർണ്ണ വാർത്ത ഇന്ന് മാതൃഭൂമി നമുക്ക് തന്നിരിക്കുന്നു. ആ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. അക്രമണം തടയണമെന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനങ്ങൾ കർശന നടപടിയെടുക്കണം. രാഷ്ട്രീയ പാർട്ടികൾ അപലപിക്കണം. സംസ്ഥാനങ്ങൾ കർശന നടപടിയെടുക്കണമെന്ന് പറയുമ്പോൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ യു പി, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങൾ നടപടിയെടുത്താൽ മതി, അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിമാരോട് അത് പറഞ്ഞാൽ മതി. രാഷ്ട്രീയ പാർട്ടികൾ അപലപിക്കണം. ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അപലപിക്കാതിരിക്കുന്നത്? അത് ബി ജെ പിയും സംഘപരിവാരവുമാണെന്ന് ആർക്കറിഞ്ഞുകൂടാ? അതങ്ങ് പറഞ്ഞാൽ മതി. അദ്ദേഹം നേരിട്ട് ഇത്തരം പ്രസ്താവങ്ങൾ നടത്തി പത്രങ്ങളിൽ അച്ചടിച്ച് വരുന്നതിന് പകരം തൊട്ടടുത്തിരിക്കുന്ന അമിത്ഷായോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അടങ്ങിയിരിക്കണമെന്ന്. അടങ്ങിയിരിക്കാനൊന്നും പോകുന്നില്ല എന്നത് മറ്റൊരു വാസ്തവം. ഏതായാലും വാർത്ത കാണുക, പശു സംരക്ഷണത്തിൻ്റെ മറവിൽ അക്രമം അഴിച്ചുവിടുന്നവർക്കെതിരെ സംസ്ഥാന സർക്കാരുകൾ കർശന നടപടിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
മതസൗഹാർദ്ദം തകർക്കുന്ന ഇത്തരം ഗുണ്ടാ ഈസങ്ങളെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അപലപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊരു വസ്തു പറയുമ്പോൾ മറുവശത്ത് കാണുക, ചാണകം മുതൽ ഗോമൂത്രം വരെ പശുവിൻ്റെ മേന്മകൾ പഠിക്കാൻ ഒരു സമിതിയെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്രം 3 വർഷം കൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് തരണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥയാണെങ്കിൽ ഭരണം തന്നെയും 2 വർഷമേ ഉള്ളൂ, 3 വർഷം കൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയത്തിലെ കേന്ദ്രബിന്ദു പശു തന്നെയാകാൻ പോകുന്നു എന്നതിൻ്റെ വ്യക്തവും സുനിശ്ചിതവുമായ സൂചനയാണ് ഈ സമിതി രൂപീകരണം. കാണുക, നാടൻ പശുക്കളുടെയും അവയിൽ നിന്നുണ്ടാകുന്ന പഞ്ചഗവ്യത്തിൻ്റെയും മേന്മകൾ ശാസ്ത്രീയമായി പഠിക്കാൻ കേന്ദ്രം പദ്ധതി തയ്യാറാക്കി. ഇതിനുള്ള ഗവേഷണ പദ്ധതികൾ തിരഞ്ഞെടുക്കാൻ 19 അംഗ സമിതിയെ നിയോഗിച്ചു. ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ഹർഷവർദ്ധനൻ്റെ അധ്യക്ഷതയിലുള്ള സമിതിയിൽ RSS VSP ബന്ധമുള്ള 3 പേരുണ്ട്. 3 വർഷമാണ് സമിതിയുടെ കാലാവധി. അതാണ് അതിൻ്റെ ഒരു കാര്യം. പഞ്ചഗവ്യം എന്ത് എന്ന് പഠിക്കാൻ ഒരു വലിയ സമിതി. പഠിച്ചു കഴിഞ്ഞ് എന്ത് പ്രയോജനമുള്ള കാര്യമാണ് എന്നൊന്നും ചോദിക്കരുത്. ഏതായാലും അങ്ങനെ ഒരു പഠന സമിതി വന്നിരിക്കുന്നു. BJPയുടെയും RSSന്റെയും ആഭിമുഖ്യത്തിൽ 3 വർഷം സമയവും. മറ്റൊരു കാര്യം, ദില്ലി അഡീഷണൽ സെഷൻസ് ജഡ്ജി സഞ്ജീവ് കുമാറിൻ്റെ ഒരു വിധി പ്രസ്താവം ഇന്നലെ പുറത്തേക്ക് വന്നു. ആ വിധി പ്രസ്താവത്തിൽ അദ്ദേഹം പറയുന്നത്, പശുവിനെ കൊന്നാൽ ജീവപര്യന്തം തടവും, മനുഷ്യനെ കൊന്നാൽ 2-3 വർഷവും, മനഃപൂർവ്വമല്ലാത്ത നരകത്തേക്ക് 2-3 വർഷമേ ഉള്ളൂ ശിക്ഷയെങ്കിൽ, പശുവിനെ കൊന്നാൽ 4, 5, 10 ജീവപര്യന്തം തടവും ഒക്കെ വരുന്ന അവസ്ഥയാണ് ഇന്ത്യയിൽ നിൽക്കുന്നത്. ആ അവസ്ഥയുടെ ഒരു അപഹാസ്യതയാണ് ഒരു ജഡ്ജി തന്നെ വിധി പ്രസ്താവത്തിലൂടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. നരേന്ദ്രമോദി ആ വിധി പ്രസ്താവം പ്രത്യേക പ്രാധാന്യത്തോടെ നോക്കുന്നത് നല്ലതായിരിക്കും. കണ്ടത് ഭീതിതം, കാണാനിരിക്കുന്നത് ഇനിയും ഭീതിതമായ കാര്യങ്ങളാണ്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അതുപോലെ തന്നെ RSSന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ സംജാതമാകാൻ പോകുന്ന പുതിയ ഭീഷണിയെക്കുറിച്ചുള്ള സ്പഷ്ടമായ മുൻതാക്കീത് ദേശാഭിമാനി അതിൻ്റെ ലീഡ് വാർത്തയിൽ തരുന്നു. കാണുക, പെരുമാറ്റച്ചട്ടവുമായി RSS വരുന്നു. ഇതുകൊണ്ടൊന്നും അടങ്ങുന്നില്ല RSS. വരുന്നു പുതിയ പെരുമാറ്റച്ചട്ടം. നാം ഓരോരുത്തരും എന്ത് കഴിക്കണം, എന്ത് ഉടുക്കണം, എന്ത് പ്രാർത്ഥിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന പുതിയ പെരുമാറ്റച്ചട്ടവുമായി RSS വരുന്നു. ആ അളയിലിരിക്കുന്നത് ഇതിലും ഭയങ്കരം. അതാണ് ദേശാഭിമാനി അതിൻ്റെ ലീഡ് വാർത്തയിലൂടെ നമ്മോട് പറയുന്നത്. നമുക്ക് അത്രത്തോളം സുഖകരമല്ലാത്ത ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. RSSന്റെ ആഭിമുഖ്യത്തിൽ ഗൃഹസന്ദർശന പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആ പരിപാടിയിൽ പുതിയ പെരുമാറ്റച്ചട്ടം പരിചയപ്പെടുത്തുകയാണ് RSS ചെയ്യുന്നത് അഖിലേന്ത്യാ നിലവാരത്തിൽ. കാണുക, പെരുമാറ്റച്ചട്ടവുമായി RSS. പുരുഷന്മാർക്ക് കുർത്തയും പൈജാമയും, മാംസഭക്ഷണം ഉപേക്ഷിക്കണം, ജന്മദിനാഘോഷത്തിന് മെഴുകുതിരി പാടില്ല, അത് കത്തിക്കരുത്, സ്ത്രീകൾക്ക് സാരി മാത്രം. കുടുംബങ്ങൾ തോറും വർഗീയ അജണ്ട അടിച്ചേൽപ്പിക്കാൻ പെരുമാറ്റച്ചട്ടവുമായി RSS. എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം, എങ്ങനെ പെരുമാറണം തുടങ്ങിയ വിഷയങ്ങളിലാണ് RSSന്റെ തിട്ടൂരം. ഏപ്രിലിൽ തുടങ്ങിയ ഗ്രഹസമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് പൗരന്മാരിൽ ഹിന്ദു ജീവിത ശൈലി അടിച്ചേൽപ്പിക്കാൻ നീക്കം തുടങ്ങിയത്. വളരെ വിശദമായി തന്നെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ ഇന്ന് ദേശാഭിമാനി തന്നിരിക്കുന്നത്. മുഴുവൻ വായിക്കാൻ കഴിയില്ല. ഏതായാലും പാല്, തൈര്, നെയ്യ്, ചാണകം, മൂത്രം എന്നീ പഞ്ചഗവ്യങ്ങളെക്കുറിച്ച് ഗവേഷണചാരിതയോടെ പഠിക്കാൻ ഒരു സമിതി. എന്ന് പറഞ്ഞാൽ പശു തന്നെയാണ് കേന്ദ്രബിന്ദുവായി മാറാൻ പോകുന്നത് വരുന്ന തിരഞ്ഞെടുപ്പിലും. അതുപോലെ തന്നെ സ്ത്രീകൾ സാരി മാത്രമേ ധരിക്കാവൂ, പുരുഷന്മാർക്ക് കുർത്തയും പൈജാമയും തുടങ്ങിയ വേഷവിധാനങ്ങൾ കൂടി സംവിധാനം ചെയ്യുന്ന RSSന്റെ ഗ്രഹസന്ദർശന പരിപാടിയുടെ വിശദാംശങ്ങളും ഇന്ന് ദേശാഭിമാനി തന്നിട്ടുണ്ട്. ദിലീപ് പ്രതിയായുള്ള കേസ് എന്തായി, അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോഴും 1-ാം പേജിൽ നിന്ന് മറയാത്ത വണ്ണം ഇപ്പോഴും സജീവമായി തന്നെയാണ് അത് തുടരുന്നത്. കാണുക, മലയാള മനോരമയുടെ
ഒന്നാം പുറത്തെ ആദ്യ വാർത്ത തന്നെ അതാണ്. ഇങ്ങനെയാണ് ആ വാർത്ത പറയുന്നത്. ദിലീപ് ഇന്ന് ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി നൽകിയേക്കും. നൽകുക തന്നെയാണ് ചെയ്യുക. പക്ഷേ ഒരു കാര്യം, ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും ഫോൺ വിദേശത്തേക്ക് കടത്തി എന്ന് സംശയം, അതാണ് പ്രധാനപ്പെട്ട വാർത്ത. ആ ഫോൺ കിട്ടിയാലേ കേസിന് കൃത്യമായ ബലം ലഭിക്കുകയുള്ളൂ. അതിൻ്റെ ചിത്രങ്ങൾ മാത്രം കിട്ടിയാൽ പോരാ, ആ കണക്കിന് ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ വിദേശത്തേക്ക് കടത്തിയെന്ന് സംശയിക്കുന്നു. ആ വാർത്ത ഇങ്ങനെയാണ് മനോരമ തരുന്നത്. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച മൊബൈൽ ഫോൺ ദിലീപ് രണ്ടാഴ്ച മുൻപ് അടുത്ത സുഹൃത്തു വഴി വിദേശത്തേക്ക് കടത്തിയതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചു. ദൃശ്യങ്ങൾ വിദേശത്ത് നിന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് തടയാൻ സൈബർ സെൽ ജാഗ്രത പുലർത്തുന്നുണ്ട് തുടങ്ങി കേസിനെ അട്ടിമറിക്കാൻ വിരുദന്മാരിൽ വിരുദനായ, സത്യത്തിൽ സിനിമാ താരത്തിൻ്റെ മേലങ്കി അണിഞ്ഞ കൊടും ക്രിമിനലായ ദിലീപ് ശ്രമിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. മറ്റൊരു വാർത്ത ഇന്ന് ജന്മഭൂമി ഇതുമായി ബന്ധിപ്പിച്ച് തരുന്നു. അതിൻ്റെ ഒന്നാം പുറത്ത് നാദിർഷായുടെ അറസ്റ്റ് ഉടൻ എന്നാണ്. ദിലീപിൻ്റെ അറസ്റ്റിൻ്റെ പ്രളയപ്രവാഹം വന്നിരിക്കുന്നത് കൊണ്ട് നാദിർഷായുടെ അറസ്റ്റ് ഒരു സൈഡ് വിറ്റായം കടന്നു പോകാനാണ് ഇട. കാണുക, നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിൻ്റെ സുഹൃത്തും സംവിധായകനുമായ നാദിർഷായെ ഇന്നോ നാളെയോ അറസ്റ്റ് ചെയ്യുമെന്ന് സൂചന. ദിലീപിൻ്റെ മാനേജർ അപ്പുണ്ണിയെയും അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയെയും ഉടൻ അറസ്റ്റ് ചെയ്യും. അപ്പുണ്ണി ഒളിവിലാണ്. ഇയാളെ കണ്ടെത്താൻ പോലീസ് ഊർജിത നീക്കം തുടങ്ങി. അപ്പുണ്ണിയുടെ അറസ്റ്റിന് ശേഷം കാവ്യ മാധവനെയും അമ്മ ശ്യാമളയെയും വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കും. ഏതായാലും ദിലീപിൻ്റെ മാനേജർ അപ്പുണ്ണിയെ അറസ്റ്റ് ചെയ്യും. അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോ, അയാൾ ഒളിവിലാണ്, നല്ല വക്കീൽ. അയാൾ ഒളിവിലാണ്. അയാളുടെ ജൂനിയറെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇന്നലെ രാത്രിയുടെ വാർത്ത അതായിരുന്നു. ദിലീപിനെതിരെ കൂടുതൽ തെളിവുകൾ പോലീസ് സമാഹരിച്ചിരിക്കുന്നു. ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ വരുമ്പോൾ ആ തെളിവുകളുടെ വിവരങ്ങൾ കൂടി ദിലീപിനെതിരെ കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കും. അതുവഴി ഇപ്പോഴും ജാമ്യം കിട്ടാൻ ഇടയില്ല എന്ന വാർത്ത. നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ദിലീപിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ കൂടുതൽ തെളിവുകൾ നിരത്തി പ്രതിരോധിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത ഇന്ന് കേരളകൗമുദി ഒന്നാം പുറത്ത് തന്നെ തന്നിരിക്കുന്നു. DGP സ്ഥാനം ഒഴിഞ്ഞിട്ടും സെൻകുമാറിന് കാലം, അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് കാലം കേസുകളുടെ പൂക്കാലമായി തീരാൻ പോകുന്നുവോ? ഇന്നത്തെ പത്രവാർത്ത കാണുക. സിറാജ് എന്ന പത്രം അതിൻ്റെ അവസാന പുറത്ത് വളരെ ഗൗരവതരമായൊരു വാർത്ത തരുന്നു. സെൻകുമാർ പുതിയ കുരുക്കിൽ. ആക്രമിക്കപ്പെട്ട നടിക്കെതിരെ മോശം പരാമർശം. വിമൻ എൻ ഇൻ സിനിമ കളക്റ്റീവ് നിയമ നടപടിക്കൊരുങ്ങുന്നു. ആക്രമിക്കപ്പെട്ട നടിയെ അപമാനിക്കും വിധം മുൻ പോലീസ് മേധാവി TP സെൻകുമാർ പരാമർശം നടത്തിയതായ ആക്ഷേപം. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് വ്യക്തമാക്കുകയും ചെയ്തു. ശിഷ്ടകാലം കേസും കൂട്ടവുമായി നടക്കാൻ പോകുന്നു. വിവാദ സ്വഭാവത്തോടു കൂടിയ ഈ മുൻ DGP എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇന്ന് വീക്ഷണം എന്ന പത്രം കൗതുകകരമായൊരു വാർത്ത അതിൻ്റെ ഒന്നാം പുറത്ത് നിന്ന് തരുന്നു. മധ്യപ്രദേശിലെ സർക്കാർ ആശുപത്രികളിൽ നഴ്സുമാരെ, ഡോക്ടർമാരെ, മരുന്നുകൾ, ഇതൊക്കെയാണല്ലോ ആശുപത്രിയിൽ നാം പ്രതീക്ഷിക്കുന്നത്. ഇതിനൊക്കെ പുറമേ ജ്യോതിഷികളെയും കൊടുക്കാൻ പോകുന്നു സർക്കാർ തന്നെ. ഇനി ജ്യോതിഷികളും കൈനോട്ടക്കാരുമൊക്കെ രംഗത്ത് വരുമായിരിക്കും. ആശുപത്രികളിൽ ചികിത്സ തേടുന്നതിന് മുമ്പ് ജ്യോതിഷികൾ നോക്കും ചികിത്സ കൊണ്ട് ഗുണമുണ്ടോ ഇല്ലയോ എന്ന്. ഗുണമുണ്ടെങ്കിൽ മതിയല്ലോ ചികിത്സ. കാണുക, മധ്യപ്രദേശിലെ സർക്കാർ ആശുപത്രികളിൽ ഇനി ജ്യോതിഷികളും കൈനോട്ടക്കാരും. ഗംഭീരമാകുന്നുണ്ട് RSS കളികൾ. മധ്യപ്രദേശിലെ സർക്കാർ ആശുപത്രികളിൽ രോഗികൾക്ക് ഇനി മുതൽ ജ്യോതിഷികളുടെ സേവനം ലഭിക്കും. ജ്യോതിഷികളുടെ OP വിഭാഗം, ആസ്ട്രോളജിക്കൽ OP ആരംഭിക്കാൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അനുമതി നൽകിയതായാണ് റിപ്പോർട്ട്. സെപ്റ്റംബറിൽ ഇത് പ്രവർത്തിച്ചു തുടങ്ങും എന്നാണ് വിവരം. ഗംഭീരം ആയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഇതുമായി ബന്ധിപ്പിച്ച് ഇനി ഇന്നത്തെ ചിത്രം.
in the Karkadaga Monana Madeim Panyavu Karkadagate Tanipicha Kalate Ramayana Parayanam Innum Tudarinunda Each Trangwanaga Either Uri Ramayana Parayana Drishaman Pudu Dalamurake Pade Idiga Sambagan Alguna E. Vayana Chitram Dibiga in the Patram in the Wundam Protanirikinu Each Itratode in the Tavartamanam Samabiganeva. Nice day. Goodbye.